പ്രിയപ്പെട്ടവരെ നമസ്തേ. ഭാഷയിലെ തെറ്റും ശരിയും പറയുന്ന പതിരും കതിരിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ നാട്ടിലുള്ള അനാഥശാലകൾ നിർവഹിക്കുന്ന സാമൂഹിക സേവനം വിസ്മരിക്കാൻ കഴിയുന്നതല്ല. ഇനിയും ധാരാളം അനാഥാലയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ അനാഥാലയം ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണെന്ന് പ്രസംഗിച്ച മന്ത്രിയുടെ ആത്മാർത്ഥതയെ ആരെങ്കിലും അഭിനന്ദിച്ചാൽ അവരെ മന്ത്രിയുടെ പാർട്ടിക്കാർ അനാഥരാക്കില്ലെന്ന് വിചാരിക്കാം. മന്ത്രിയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാതെ പറയട്ടെ, അനാഥരുടെ എണ്ണം കൂടുമ്പോഴല്ലേ കൂടുതൽ അനാഥാലയങ്ങൾ ആവശ്യമായി വരുന്നത്. ഭാഷ യഥായോഗ്യം അവസരോചിതമായി ഉപയോഗിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ അത്ര ചെറുതല്ലല്ലോ. SSLC ജയിച്ചവർക്കും തോറ്റവർക്കും അതിലുപരി പഠനമുള്ളവർക്കും ധാരാളം തൊഴിലവസരങ്ങൾ എന്ന പരസ്യം തൊഴിൽ രഹിതർക്ക് ആശ്വാസമേകുമെന്നതിൽ സംശയമില്ല. പക്ഷേ തോറ്റവരെ ഇങ്ങനെ പരിഹസിക്കാതിരിക്കാമായിരുന്നു. തോൽക്കുന്നതിൽ ഉപരിപഠനം നടത്തുന്നവർ വാരിക്കോരിയുള്ള A+ കാലത്തിന് മുമ്പ് ധാരാളം ഉണ്ടായിരുന്നെങ്കിലും അതിനുള്ള സ്ഥാപനങ്ങൾ എന്നത് കേട്ടുകേഴ്വി പോലും ഇല്ലാത്തതാണ്. പരീക്ഷയ്ക്ക് തോറ്റവരിൽ മിക്കവരും ജീവിതത്തിൽ ജയിക്കുന്നതാണ് ചരിത്രം. എന്നാൽ ഭാഷയുടെ കാര്യം ആ കഷ്ടം. ആരെങ്കിലുമൊക്കെ ഒന്ന് ജയിപ്പിച്ചാൽ മതിയായിരുന്നു. തോറ്റവർ വീണ്ടും വീണ്ടും വന്നു ചേരുന്ന സ്ഥാപനം എന്ന പരസ്യത്തിൻ്റെ അവസ്ഥയും ഇത് തന്നെ. രഹസ്യമായി പോലും ഈ സ്ഥാപനത്തിൽ വന്ന് തോറ്റുകൊടുക്കുന്നവരുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. ചില മൂത്രം പോകാനുള്ള മരുന്നുകൾ ഉദ്ദേശിച്ച ഫലം ചെയ്യുന്നില്ല എന്ന ആരോഗ്യവകുപ്പിൻ്റെ കണ്ടെത്തൽ അറിഞ്ഞിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടുന്നവരെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. മൂത്രം പോകാനുള്ള ചില മരുന്നുകളിലെ ചിലയാണ് മൂത്രത്തിന് മുമ്പ് പോയി കുഴപ്പമുണ്ടാക്കിയത്. ഉച്ചയ്ക്ക് ശേഷം കുഞ്ഞുങ്ങളുടെ ഞരമ്പുകൾക്കുണ്ടാകുന്ന അണുബാധയെപ്പറ്റിയുള്ള ചർച്ച ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഭാഷയുടെ ഞരമ്പിലും ചില അണുബാധ ഉണ്ടാകുന്നില്ലേ എന്ന് സംശയിക്കണം. ഉച്ചയ്ക്ക് ശേഷം മാത്രം കുഞ്ഞുങ്ങളുടെ ഞരമ്പുകൾക്ക് എന്തോ അണുബാധ ഉണ്ടാകുന്നുവെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ കുറ്റം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. കുട്ടിയുടെ ആരോഗ്യത്തോടൊപ്പം ഭാഷയുടെ ആരോഗ്യം കൂടി നന്നാകുമായിരിക്കും. ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ രമേശന്റെ കണ്ണുകൾ ചാക്കോമാഷിന് വെച്ചുകൊടുത്തു. ഹോ, രമേശന് ഭാര്യയോടുള്ള സ്നേഹം അസൂയാവഹം തന്നെ. രമേശനെ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഒരുപോലെ അനുകരണീയ ദാമ്പത്യമായിരിക്കാം അവരുടേത്. മരിക്കുന്നതിന് പോലും രമേശൻ ഭാര്യയുടെ അനുവാദം ചോദിച്ചുവെന്ന് കേൾക്കുമ്പോൾ അല്പം തള്ളാണെന്ന് തോന്നുന്ന പുത്തൻ കൂറ്റുകാരെ തള്ളിക്കളയാതെ ഭാഷാപ്രയോഗത്തിൽ ഇത്തിരി മാറ്റം വരുത്തിയാൽ ഭാര്യയുടെ സമ്മതമില്ലാതെയും പാവം രമേശന് മരിക്കാമായിരുന്നു. മാത്രമല്ല, രമേശൻ മരിച്ച സ്ഥിതിക്ക് അയാളുടെ കണ്ണുകൾ ചാക്കോ മാഷിന് വെച്ചു കൊടുക്കണമെങ്കിൽ ഭാര്യയുടെ സമ്മതം ആവശ്യമാണെന്നിരിക്കെ മരണമടഞ്ഞ രമേശന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ ചാക്കോ മാഷിന് വെച്ചു കൊടുത്താൽ കണ്ണിൻ്റെ കാഴ്ചയും ശരിയാകും, ഭാഷയുടെ കാഴ്ചപ്പാടും ശരിയാകും. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.